ഏത് ആൻഡ്രോയിഡ് ഫോണുകളിലാണെങ്കിലും വളരെ സിമ്പിളായിട്ട് കോൾ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഓൾ ഇൻ വൺ റെക്കോർഡർ എന്നുള്ളതാണ് ഈ ഒരു അപ്ലിക്കേഷൻ്റെ പേര്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കോൾ റെക്കോർഡ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് വീഡിയോ എടുക്കാനും അതേപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും വോയിസ് റെക്കോർഡ് ചെയ്യാനും ഒക്കെ ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിക്കാം. കോൾ റെക്കോർഡർ ഓപ്ഷൻ ഇല്ലാത്ത ആൻഡ്രോയിഡ് ഫോണുകൾക്കും അതേപോലെ തന്നെ ഇപ്പോൾ ഒട്ടുമിക്ക പുതിയ ആൻഡ്രോയിഡ് ഫോണുകളിലും നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കോൾ ചെയ്യുന്ന ആൾക്കും കേൾക്കാവുന്ന രീതിയിൽ ഒരു അനൗൺസ്മെൻറ്റ് വന്നുകൊണ്ടാണ് കോൾ റെക്കോർഡ് ആകുന്നത്. അതൊന്നും ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ മറ്റുള്ളവർ അറിയാതെ തന്നെ ആ ഒരു കോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയതിന് ശേഷം നമുക്കത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് എങ്ങനെ അതിൻ്റെ സെറ്റിംഗ്സ് ചെയ്യാമെന്നുള്ളത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ആ ഒരു അപ്ലിക്കേഷൻ നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് ഡൗൺലോഡായി വന്നതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയൊരു ലോഡിങ്ങോട് കൂടി നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ്റെ ഹോം ഇൻ്റർഫേസിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് രണ്ട് ഓപ്ഷൻസ് കാണാം. അതിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള കോൾ റെക്കോർഡ് എന്നുള്ളതാണ് നമ്മൾ കോൾ റെക്കോർഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് എങ്ങനെ എനേബിൾ ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇടത് ഭാഗത്ത് കാണുന്ന കോൾ റെക്കോർഡർ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ, ആ ഒരു റിസീവറിൻ്റെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് അലോ മെസ്സേജുകൾ പോപ്പപ്പ് ആയിട്ട് വരും. നമ്മളതിലൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യാനുള്ളതും അതേപോലെ തന്നെ നമ്മുടെ വോയിസ് ആക്സസ് ചെയ്യാനുമൊക്കെയുള്ള ഓരോ അലോ മെസ്സേജുകൾ വരും. അതിലൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് സെറ്റിങ്സിൽ ഒരു ഓപ്ഷൻ ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു പോപ്പപ്പിൽ നിന്നും ഓക്കെ കൊടുത്താൽ നേരെ നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഓൾ ഇൻ വൺ റെക്കോർഡർ ആക്സസബിലിറ്റി സർവീസ് എന്നുള്ളത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ആ ഒരു ഐക്കൺ നമ്മൾ ഓൺ ആക്കി കൊടുക്കുക, ആ ഒരു ബ്ലൂ ഐക്കണാക്കി കൊടുക്കുക. അതിന് ശേഷം താഴെ ഭാഗത്ത് വരുന്ന പോപ്പപ്പിൽ ഓക്കെ എന്നുള്ളത് കൊടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും ആ ഒരു അപ്ലിക്കേഷനിലേക്ക് തന്നെ തിരിച്ച് പോകാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു ഐക്കൺ റെഡായിട്ട് കാണാം. ആ റെഡായി കഴിഞ്ഞാൽ ഇനി മുതൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കോളുകളും അതുപോലെ തന്നെ നമുക്ക് വരുന്ന എല്ലാ കോളുകളും ഇതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ റെക്കോർഡ് ആകും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇതിലൂടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ വോയിസ് റെക്കോർഡുകളും, അതായത് കോൾ റെക്കോർഡുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ആ ഒരു ഫയൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് തന്നെ കോൾ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ഫയലുകളും കിടക്കുന്നത്. ഞാനിപ്പോൾ ഇത് പുതിയതായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഇതിൽ ഒരു കോളും റെക്കോർഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അതവിടെ കാണാത്തത്. അവിടെയായിരിക്കും നമ്മൾ ആ ഒരു റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ഫയലുകളും കിടക്കുന്നുണ്ടാകുക. ഇനി നമുക്കത് ഓഫ് ചെയ്യണമെങ്കിൽ അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ആ റെഡ് ഐക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് യെസ് എന്നുള്ളതിൽ കൊടുത്താൽ നമുക്ക് നേരെ സെറ്റിങ്സിലേക്ക് എത്താം. അതിൽ നമ്മൾ സെറ്റിങ്സിൽ നിന്നും എങ്ങനെയാണോ അത് ഓൺ ചെയ്തത് അതേപോലെ തന്നെ അത് ഓഫ് ചെയ്യാനായിട്ടും സാധിക്കും. ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് ആ ഒരു അപ്ലിക്കേഷനിലേക്ക് തന്നെ എത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ആ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്നുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓഡിയോയും അതേപോലെ തന്നെ വീഡിയോയും നമ്മുടെ മൊബൈൽ സ്ക്രീനും ഒക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് നൗ എന്നുള്ളത് കൊടുത്ത് അലോ മെസ്സേജുകളൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഐക്കണും റെഡായിട്ട് കാണാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ഡിസ്പ്ലേയിൽ ഒരു റൗണ്ട് ഐക്കൺ വരും. നമുക്ക് ഏത് ഹോം സ്ക്രീനിലാണെങ്കിലും ഈ ഒരു റൗണ്ട് ഐക്കൺ വന്നിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അതിലുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് ഹോം സ്ക്രീനിലേക്ക് എത്തിക്കാനായിട്ടും അതിലൂടെ നമുക്കത് റെക്കോർഡ് ചെയ്യാനായിട്ടും സാധിക്കും. നമുക്ക് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ കാണാം സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ എടുക്കാനും വോയിസ് റെക്കോർഡ് ചെയ്യാനും ഒക്കെ ഇതിലൂടെ സാധിക്കും. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോകൾ ദിവസവും ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം.